അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഒരിക്കൽ പ്രമുഖ സ്വഹാബിയും പണ്ഡിതനുമായിരുന്ന സയ്യിദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു വാഹനപ്പുറത്ത് സഞ്ചരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ഇറങ്ങാൻ സമയമായെന്ന് മനസ്സിലാക്കിയ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഒട്ടകക്കട്ടിലും കടിഞ്ഞാണും പിടിച്ചുകൊണ്ട് ഇറങ്ങാൻ സഹായിച്ചു. ആ സമയത്ത് സയ്യിദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ നബിയുടെ പിതൃവ്യ പുത്രനെ, നിങ്ങൾ ഇതിൽ നിന്നും ഒഴിവാവൂ. ആ സമയത്ത് ഇബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾക്കിടയിലെ പണ്ഡിതന്മാരോട് ഇങ്ങനെ ചെയ്യാനാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആ സമയത്ത് സയ്യിദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെയെങ്കിൽ താങ്കൾ താങ്കളുടെ കൈയൊന്ന് നീട്ടി നൽകൂ. ആ സമയത്ത് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു കൈ നീട്ടിക്കൊടുത്തു. ഉടനെ തന്നെ സയ്യിദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു ആ ഷറഫാക്കപ്പെട്ട കൈകളിലേക്ക് ചാഞ്ഞ കൊണ്ട് അതിൽ ചുംബിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്കിടയിലെ പ്രവാചക കുടുംബത്തോട് ഇങ്ങനെ ചെയ്യാനാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സുഹൃത്തുക്കളെ, പാണ്ഡിത്യത്തോടും പണ്ഡിതന്മാരോടും പ്രവാചകന്മാരോടും പ്രവാചക കുടുംബത്തോടുമുള്ള ബഹുമാനത്തിൻ്റെ പ്രാധാന്യം ഈ കഥ നമ്മോട് പറഞ്ഞു തരുന്നു. അവരോടുള്ള ബഹുമാനവും ആദരവും കൊണ്ടേ നമുക്ക് ഇഹപരവിജയം കൈവരിക്കാനാകൂ. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.